സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു എന്റെ ക്ലാസ് ബൈ ആൽഫ ട്യൂട്ടേഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9 സിബിഎസ്ഇയിലെ മാത്സിലെ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസിന്റെ എക്സസൈസ് 4.1 ന്റെ ഫസ്റ്റ് ക്വസ്റ്റിനും സെക്കൻഡ് ക്വസ്റ്റിനാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റി വീഡിയോ വേണം എന്നുള്ളത്. അങ്ങനെ കീർത്തന പറഞ്ഞ ടോപ്പിക്കാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് The cost of a notebook is twice the cost of a pen. Write a linear equation in two variables to represent this statement. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആരുണ്ട്? ഒരു നോട്ട്ബുക്കും ഉണ്ട്, അതോടൊപ്പം തന്നെ ആരുണ്ട്? ഒരു പെണ്ണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നോട്ട്ബുക്കിന്റെ പ്രൈസ്, ആ നോട്ട്ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പെണ്ണിന്റെ പ്രൈസിനെക്കാട്ടും എത്രയാണ്? രണ്ട് ഇരട്ടി കൂടുതലെന്നാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് നമുക്ക് എന്ത് ഫോം ചെയ്യണം? ഒരു ലീനിയർ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യണം. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? ഒരു നോട്ട്ബുക്കും ഉണ്ട്, പെന്നും ഉണ്ട്. നോട്ട്ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പെണ്ണിന്റെ പ്രൈസിനെക്കാട്ടും എന്താണ്? ഡബിൾ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ട്ബുക്കിനെ നമ്മൾ നോട്ട്ബുക്കിന്റെ പ്രൈസ് നമ്മൾ എക്സ് എന്ന് കൺസിഡർ ചെയ്യുന്നു. നമുക്ക് എന്താണ്? രണ്ട് വേരിയബിൾ വേണം. അപ്പൊ എന്താ, പെണ്ണിന്റെ പ്രൈസ് നമ്മൾ എന്ത് എടുക്കുന്നു? വൈ ആയിട്ട് എടുക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് എക്സും വൈയും എടുത്തത്? ലീനിയർ ഇക്വേഷനെ ടു വേരിയബിൾ ആണ്, രണ്ട് വേരിയബിൾ വേണം. അപ്പൊ നമുക്ക് നോട്ട്ബുക്കിന്റെ പ്രൈസിന് ഏതായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. നമ്മുടെ പെണ്ണിന്റെ പ്രൈസിന് ആരായിട്ട് എടുത്തു? വൈ ആയിട്ട് എടുത്തു. അപ്പൊ കാര്യം പിടിയിട്ടില്ലോ. നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിന് ആൻസർ ആയിട്ട് എഴുതാൻ നോക്കാം. അപ്പൊ ആൻസർ എന്താണ്? ലെറ്റ്സ്, നമുക്ക് ആദ്യം ലെറ്റ്സ്, പ്രൈസ് ഓഫ് നോട്ട്ബുക്ക് ഇസ് ഈക്വൽ ടു, നമ്മൾ ഏത് ലെറ്ററാണ് എടുത്തത്? പ്രൈസ് ഓഫ് നോട്ട്ബുക്ക് എക്സ് ആയിരുന്നു. അപ്പം രണ്ടാമത് എന്താണ്? ലെറ്റ്സ് പ്രൈസ് ഓഫ് പെന്നസ് ഈക്വൽ ടു എത്രയാണ്? നമ്മൾ ഏതാ കൺസിഡർ ചെയ്തത്? വൈ ആണ്. അപ്പൊ പ്രൈസ് ഓഫ് നോട്ട്ബുക്കിനെ നമ്മൾ എക്സ് ആയിട്ട്, പ്രൈസ് ഓഫ് പെണ്ണ് നമ്മൾ എന്തായിട്ട് എടുത്തു? വൈ ആയിട്ട് എടുത്തു. എന്താ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പെണ്ണിന്റെ പ്രൈസിന്റെ രണ്ടിരട്ടിയാണ്. അപ്പൊ എക്സ് ആകുന്ന ബുക്കിന്റെ പ്രൈസ് എന്തിന് ഈക്വൽ ആണ്? ടു ഇൻറ്റു രണ്ടിരട്ടി ആകുമ്പോൾ ആരാകുന്നു? ട്വൈസ് ആകുമ്പോൾ ടു ഇൻറ്റു പ്രൈസ് ഓഫ് പെണ്ണ് ഏതാണ്? വൈ ആണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ടു വൈ എന്ന് എടുക്കുന്നു. നമുക്ക് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എല്ലാം കൂടെ എൽ എച്ച് എസ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ആർ എച്ച് എസ് ആരാക്കേണ്ട? ഈസ് ഈക്വൽ ടു സീറോ ആക്കണം. അപ്പൊ എന്താണ്? എസ് എക്സ് നമുക്ക് എന്താണ്? ടു വൈ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ആകുന്നു ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും സൈൻ മാറും അല്ലെ. അപ്പൊ ടു എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ ആകുന്നു മൈനസ് ടു വൈ. ടു വൈ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ആരാകുന്നു? മൈനസ് ടു വൈ ഇസ് ഈക്വൽ ടു, പിന്നെ അവിടെ എന്തേ ഉള്ളൂ? സീറോ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എക്സ് മൈനസ് ടു വൈ ഇസ് ഈക്വൽ ടു സീറോ. മനസ്സിലായല്ലോ, എക്സ് മൈനസ് ടു വൈ ഇസ് ഈക്വൽ ടു സീറോ ആണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് നോട്ട്ബുക്കിന്റെ പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിനെ എക്സ് എന്ന് കൺസിഡർ ചെയ്തു. നമുക്ക് പെണ്ണിന്റെ പ്രൈസ് നമ്മൾ എന്തായിട്ട് എടുത്തു? വൈ എന്ന് എടുത്തു. നമുക്ക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട്ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് പെണ്ണിന്റെ പ്രൈസിനെ കാട്ടും രണ്ടിരട്ടിയാണ്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു ടു വൈ ആണ്. നമ്മൾ എപ്പോഴും ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയിട്ട് ഇസ് ഈക്വൽ ടു സീറോ ആയിട്ട് എഴുതണം. അപ്പൊ എന്താണ്? എക്സ് ഈക്വൽ ടു സൈൻ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ സൈൻ മാറി മൈനസ് ടു വൈ ഇസ് ഈക്വൽ ടു സീറോ ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? സിമ്പിൾ ആയിരുന്നില്ലേ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് എക്സ്പ്രസ് ദി ഫോളോയിങ് ലീനിയർ ഇക്വേഷൻ ഇൻ ദ ഫോം എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് ഇൻഡിക്കേറ്റ് ദ വാല്യൂസ് ഓഫ് എ ബി ആൻഡ് സി ഇൻ ഈച്ച് കേസ്. അപ്പൊ എന്താണ്? നമ്മൾ കുറച്ച് എട്ട് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ലീനിയർ ഇക്വേഷൻ ആരുടെ ഫോമിൽ എഴുതണം? എ എക്സ് ക്വസ്റ്റ്യൻ എഴുതണം. എ എക്സ് പ്ലസ് ബി വൈ ഇസ് പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ. എന്താണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു സീറോ? നമുക്ക് എട്ട് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ആ എട്ട് പേര് ഈ ഒരു ജനറൽ ഫോമിലോട്ട് എഴുതണം. എന്നിട്ട് എന്താണ് എയുടെ വാല്യൂ, എന്താണ് ബിയുടെ വാല്യൂ, എന്താണ് സിയുടെ വാല്യൂ എന്ന് എടുത്ത് എഴുതണം. എ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് എ എന്ന് പറയുന്നത്. എന്താണ് ബി? വൈന്റെ കോഎഫിഷ്യന്റ് ആണ് ബി എന്ന് പറയുന്നത്. എന്താണ് സി? കോൺസ്റ്റന്റ് ടേം ആണ് സി. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2x plus 3y is equal to 9.35
മുകള് ഫൈയുടെ മുകളിൽ ഒരു ബാർ ഉണ്ട്. മനസ്സിലായല്ലോ എന്താണ് ബാറിന്റെ അർത്ഥം? നമുക്ക് ഫൈ റെക്കർ ചെയ്തുകൊണ്ടേ പോകുന്നു എന്നാണ്. അപ്പൊ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? എന്താണ് 2x + 3y = 9.35? നമ്മുടെ ഫസ്റ്റ് ഫോമായിട്ട് എന്താ, നമ്മൾ അതിനെ ജനറൽ ഫോം ആയിട്ട് ax + by + c മാറ്റണം. അപ്പൊ 2x + 3y എക്സിന്റെ വേരിയബിളും വൈയുടെ വേരിയബിളും കറക്റ്റ് പ്ലേസിലാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സിന്റെ സ്ഥാനത്തുള്ള 2x + 3y നമുക്ക് എന്താണ് കോൺസ്റ്റന്റ് അപ്പുറത്തെ ഇടക്കുക. അവർ എന്ത് ചെയ്യണം, ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്താണ് ഈക്വൽ ടു സാൻഡ് +9.35 ആണ്. അപ്പൊ ഈക്വൽ ടു സാൻഡ് ഇപ്പുറത്തോട്ട് വരുമ്പോൾ ആരാകുന്നു, -9.35 ആയിട്ട് മാറുന്നുണ്ട്. മിസ് ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ജനറൽ ഫോർമുലയുടെ മാറി. നമുക്ക് രണ്ടാമത്തെ ഘട്ടം എന്താണ്, നമുക്ക് ഓരോത്തിന്റെയും വാല്യൂ എഴുതണം. അപ്പൊ എ ആരാണ്, എക്സിന്റെ കോഫിഷ്യന്റ് ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എ, 2 ആണ് അല്ലെ. ബി ആരാണ്, വൈയുടെ കോഫിഷ്യന്റ് ആണ്. അപ്പൊ എന്തായിട്ട് വരുന്നു, 3 ആയിട്ട് വരുന്നു. ആൻഡ് നമ്മുടെ സി ആരാണ്, കോൺസ്റ്റന്റ് ടേം ആണ്, 9.35. ജനറൽ ഫോർമുല എന്താ, +c എന്നല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ആരാ, -c. അപ്പൊ എടുത്തെഴുതാൻ നമുക്ക് എന്ത് ചെയ്യണം, നെഗറ്റീവ് സൈനും കൂടെ എടുത്തെഴുതാൻ മറക്കരുത്. -9.35 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താണ്, നമ്മൾ നെഗറ്റീവ് എടുത്തെഴുതാൻ മറക്കരുത്. ഇപ്പൊ -9.5 ആണെങ്കിൽ പ്ലസ് സൈൻ ഇവിടെ ഇതെല്ലാം എന്തായിരുന്നു, പ്ലസ് ആണ്. എന്തുകൊണ്ട്, ആ ഒരു പ്ലസ് ആയതുകൊണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ജനറൽ ഫോമില് നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എടുത്തെഴുതുമ്പോൾ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിട്ട് തന്നെ എടുത്തെഴുതാനും ഓർക്കണം. നമുക്ക് ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x - y/5 - 10 = 0. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, ജനറൽ ഫോം പോലെയാണ് എഴുതിക്ക്, നമുക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. എന്താണ് x - y/5 ആണ് എഴുതണം. y/5 - 10 = 0 ജനറൽ ഫോം. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഓരോ കോഎഫിഷ്യന്റും എടുത്തെഴുതാം. അപ്പൊ എക്സിന്റെ കൂടെ ആരാ, എ ആ വരണ്ട. അപ്പൊ a = കൂടെ ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പൊ എയുടെ വാല്യൂ എന്താകുന്നു, 1 ആയിട്ട് മാറുന്നു. അടുത്ത b = ഒരു കാര്യം അറിയാം, എന്താണ് വൈയുടെ കോഫിഷ്യൻ്റ് ആണ്, മൈനസ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കോഫിഷ്യൻ്റ് എന്തായിട്ട് വരുന്നു, മൈനസ് ആയിട്ട് വരുന്നു. y/5 y മാറുമ്പോൾ എന്താവുന്നു, ആ വൈയുടെ സ്ഥാനത്ത് ആര് കാണത്തില്ല. അപ്പൊ എന്താ, 1/5 ആയിട്ട് വരും. നെഗറ്റീവ് സൈൻ എടുത്തെഴുതാൻ മറക്കരുത്. അടുത്ത c നമ്മുടെ കോൺസ്റ്റന്റ് ആരാണ്, -10. അപ്പോ -10 ആയിട്ട് വരുന്നു. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ അധികം എളുപ്പമല്ലേ. നമുക്കിനി എന്ത് ചെയ്യാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തോ. എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, -2x + 3y = 6. ഇത് ജനറൽ ഫോമിലാണോ, അല്ല. കാര്യം നമുക്ക് ഈക്വൽ ടു സൈൻ അപ്പുറം ആരുണ്ട്, ഒരു നമ്പർ. നമുക്ക് ആരാ വേണ്ടേ, 0 വേണ്ട. നമുക്ക് എന്ത് ചെയ്യണം, ജനറൽ ഫോമിലിട്ട് ആക്കാനായിട്ട് ഈ 6-നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്താണ് നമ്മുടെ -2x + 3y അതുപോലെ എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം, 6-നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. +6 ആണ്. അപ്പൊ ഈക്വൽ ടു അപ്പുറത്തോട്ട് വരുമ്പോൾ സൈൻ മാറും. അപ്പൊ ആരാകും, -6 ആകും. പിന്നെ ആരെയുള്ളൂ, is equal to 0. ഇനി നമുക്ക് ഈസി ആയിട്ട് ഓരോ എയും ബിയും സി എഴുതിക്കൂടെ. എ ആരാണ്, എക്സിന്റെ കൂടെയുള്ള ആരാണ്, -2. നോട്ടി പോയിന്റ് നെഗറ്റീവ് സൈൻ ആണ്, -2. ബി ആരാണ്, നമ്മുടെ വൈയുടെ കൂടെ ഉള്ളത്, +3. അപ്പൊ നമുക്ക് +3 മതി. സി ആരാണ്, നമ്മുടെ കോൺസ്റ്റന്റ് ആണ്, -6. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത എന്താ, നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, x = 3y. അപ്പൊ എന്താ, നമുക്ക് ഈക്വൽ ടു സൈൻ്റെ അപ്പുറം എപ്പോഴും എന്തേ വരാവൂ, 0 മാത്രമേ വരാവൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ 3y-നെ അപ്പുറത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ എന്താണ് x + 3y അപ്പുറത്ത് പോകുമ്പോൾ ആരാകുന്നു, -3y = 0 ആയിട്ട് വരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ് നമ്മുടെ കോൺസ്റ്റന്റ് ടേം ഇവിടെ കാണാനില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ടേം തന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കണം. അപ്പൊ എന്താണ് x - 3y + 0 = 0. എന്തുകൊണ്ട് 0 ഇട്ടു, കാരണം നമുക്ക് ജനറൽ ഫോം എഴുതുമ്പോഴത്തേക്ക് എക്സിനും വൈക്കും കോൺസ്റ്റന്റ് ടേമും കാണും. നമുക്ക് ഇവിടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്, പക്ഷെ ആരില്ല, ഒരു കോൺസ്റ്റന്റ് ടേം തന്നിട്ടില്ല. അപ്പൊ തന്നിട്ടില്ലാത്ത പക്ഷം നമ്മൾ എന്ത് എഴുതണം, ഒരു 0 അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആ ഒരു പോയിന്റ് ഓർത്തോളൂല്ലോ. അപ്പൊ എക്സിന്റെ നമ്മുടെ എ എന്താണ്, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ ആരാകുന്നു, കൂടെ ആരുമില്ല. അപ്പൊ ആരാ, 1 ആയിട്ട് മാറുന്നു. ബി എന്താണ്, -3y. നോട്ട് ദി പോയിന്റ്, നെഗറ്റീവ് കൂടെ പോണം. സി ആരാണ്, നമുക്ക് നമ്മളായിട്ട് ഇട്ടതാണ്. അപ്പൊ എന്താണ്, 0 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ എളുപ്പമല്ലേ. നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഫിഫ്ത് ക്വസ്റ്റ്യൻ ചെയ്യാമല്ലോ. എന്താ ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
2x is equal to minus 5 2x is equal to minus 5 appo namukare endha equal to sign inde appare aarum padilla ellam kondu ipparthottu kondanna appo endha 2x minus 5 ipparthottu varan baaragunu sign cheedittu plus 5 aayittu maarum ivadey maarilla constant aanilla appo constant illatha paksha aarittu kodukana 0 ittu kodukana appo endha plus 0 is equal to 0 aayittu varu appo a arana x inde coefficient aanu appo ethra aayittu vannu 2 aayittu vannu b arana y inde coefficient ethra aayittu vannu apparthu vannappothekkum plus aayalle appo 5 aayittu vannu and nammude c arana 0 aayittu vannu okay le namukku ini endeya 6th question cheythu nokkam endana 6th question nu parayunnathu 3x plus 2 is equal to 3x plus 2 is equal to 0 அப்ப இവിടെ என்னடா நமக்கு ஜெனரல் ஃபார்முலோட ஆக்கേണ്ട காரிய இல்ல எது கொண்டானே நமக்கு ஈக்குவல் டு சைன் அப்புற 0 ആണ് எல்லாம் இവിടെ ഉണ്ട് പക്ഷെ ஒரு காரியம் ഉണ്ട് എന്തില്ല y യുടെ ടേം കാണാനുണ്ടോ இல்ல அப்ப എന്താ നമുക്ക് y ടേം இல்லെങ്കിൽ എന്തേണാ നമുക്ക് 0 ഇട്ട് കൊടുക്കണം அப்ப എന്താ 3x plus 0y plus 2 is equal to 0 அப்ப நீங்க ஆலோசிக்கும் கான்ஸ்டன்ட் டம் இல்லாத அப்ப நம்ம ஆரே இட்டு கொடுத்தோளோ 0 ஐ இட்டு கொடுத்தோளோ y ர டம் இல்லாத அப்ப எந்து கொண்டு 0 யும் y இட்டு காரியம் y வேண்டே y வெறும் 0 ட்ட ஆராகுனு கான்ஸ்டன்ட் ஐட்டானக்கு மாறணும் y ர டம் அன காணிக்கு நம்ம என்ன செய்யணும் கூட y வேரியபிள் கூட எழுதணும் 0 இன்டு y ஆரான 0 ആണ് இந்த நம்பர் இன்டு 0 ஆராயிருக்கும் 0 ആയിരിക്കും அப்ப வெறும் 0 ட்ட എന്താകും அது கான்ஸ்டன்ட் டம் ആയിരിക്കും y ടേം തന്നിട്ടില്ല അപ്പോൾ y ടേം നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ എന്താണ് 0 y ഉം കൂടെ എടുത്ത് എഴുതാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ജനറൽ ഫോം ഓക്കേ ആയില്ലേ ഇവിടെ നമുക്ക് ഇനി a യും b യും c യും കണ്ടുപിടിക്കാലോ a എന്താണ് x ന്റെ വേരിയബിൾ ആയിരിക്കും ആരാ x 3 ആയിട്ട് ആകുന്നു b ആരാണ് നമ്മൾ y തന്നിട്ടില്ല നമ്മൾ ആഡ് ചെയ്തി b 0 ആകുന്നു c എന്താണ് plus 2 ആയിട്ട് മാറും സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ പോലെ നമുക്ക് ഇനി എന്താ 7th ക്വസ്റ്റ്യൻ ഇടാം എന്താണ് 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y minus 2 is equal to 0 y minus 2 is equal to 0 அப்ப എന്താണ് നമുക്ക് ഇവിടെ r ഇല്ല x ന്റെ ടേം ഇല്ല ലെഫ്റ്റ് സൈഡ് മൊത്തം 0 ആണ് ലെഫ്റ്റ് സൈഡ് ടേം ഉണ്ട് റൈറ്റ് എന്താണ് 0 ആണ് അപ്പ ജനറൽ ഫോം പോലെയാണ് പക്ഷേ r ഇല്ല x ഇല്ല അപ്പ x ഇല്ലാതെ നമുക്ക് എന്താകുന്നു 0x എന്ന് എഴുതുന്നു അല്ലേ 0x plus y minus 2 is equal to 0 ഒരു ടേം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം 0 എന്ന് ഇട്ട് കൊടുക്കണം അത് എക്സ് ആണോ വൈ ആണോ അതിന് കൂടെ ആരും എഴുതണം എക്സ് എന്ന് എഴുതണം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആര് മാത്രം ഇട്ടാൽ മതി 0 എന്ന് മാത്രം ഇട്ടാൽ മതി ഇപ്പോൾ തന്നിട്ടില്ലാത്ത സമയത്ത് മാത്രം അപ്പം നമുക്ക് എക്സ് മാത്രം തരാത്തത് അപ്പം എന്ത് ചെയ്തു 0 എക്സ് നേരത്തെ എന്തായിരുന്നു വൈ മാത്രമായിരുന്നു അപ്പം എന്താണ് 0 വൈ എന്ന് ഇട്ടു നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു കോൺസ്റ്റന്റ് ആണെന്ന് അപ്പം എന്ത് ചെയ്തു 0 എന്ന് മാത്രം കൊടുത്താൽ ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലേ അപ്പം എ എന്താണ് എ നമുക്ക് എക്സിൻ്റെ കൂടെ ഉള്ള ആൾ 0 ആണ് b എന്താണ് x ന്റെ കൂടെ ആരുമില്ല അപ്പൊ ആരാകുന്നു 1 ആകുന്നു c എന്തായിട്ട് മാറുന്നു മൈനസ് 2 കൂടെ പോകുമ്പോൾ നെഗറ്റീവിനെ കൊണ്ടുപോകാൻ മറക്കരുത് മൈനസ് 2 ആയിട്ട് മാറുന്നു നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് 8th ക്വസ്റ്റ്യൻ എന്താണ് 8th ക്വസ്റ്റ്യൻ 5 is equal to 2x ആദ്യം നമുക്കറിയാം എന്താണ് റൈറ്റിൽ ഈക്വൽ ടു സൈനിൽ അവിടുത്തെ ആരും പാടില്ല ആരെ പാടുള്ളൂ ജനറൽ ഫോം മാക്സ് 0 അപ്പൊ 2x ഇപ്പുറത്തോണ്ടുണ്ട് അപ്പൊ എന്താണ് പ്ലസ് 2x ആണ് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ആരാകുന്നു മൈനസ് 2x പ്ലസ് 5y ഇസ് ഈക്വൽ ടു 0 ഏത് ടേം ഇല്ലാത്ത y ടേം ഇല്ല അപ്പൊ ആര് ആഡ് ചെയ്യുന്നു 0y എന്ന് ആഡ് ചെയ്യുന്നു അപ്പൊ മൈനസ് 2x പ്ലസ് 0y പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0 ജനറൽ ടേം പോലെ ആയില്ലേ ഇനി a ആരാണെന്നും b ആരാണെന്നും c ആരാണെന്നും എഴുതി കൂടെ എന്താണ് a എന്ന് പറയുന്നത് മൈനസ് 2 ആണ് എന്താണ് ബി എന്ന് പറയുന്നത് 0 ആണ് എന്താണ് സി എന്ന് പറയുന്നത് 5 ആണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളിൻ്റെ എക്സസൈസ് 4.1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇതുപോലെ ഏതെങ്കിലും നമുക്ക് ടോപ്പിക്സ് വേണമെങ്കിൽ കമൻറ്റ് ആയിട്ട് ഇടുമ്പോഴത്തേക്ക് മിസ്സായി പോകുന്നുണ്ടാകും സോ നിങ്ങൾക്ക് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അവിടെ വന്ന് കമൻറ്റ് ചെയ്യണം ഞാൻ അതനുസരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ടോ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഷെയർ ആയിട്ടുണ്ട് മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല ക്ലാസ്സുകൾക്കായിട്ട് ആപ്പോട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു